ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ നമുക്ക് ഈ അരിനെല്ലിക്ക വച്ചിട്ട് നമുക്കൊരു കൊച്ച് പിക്കിൾ, റെഡിമെയ്ഡ് പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ കുറച്ച് ഒരു 10-25 അരിനെല്ലിക്കയുള്ള അത്രേ ഉള്ളൂ, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് ഒന്ന് അടുപ്പിലോട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ, ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാകുന്നത് വരെ നമുക്ക് പറയാം. അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, അത്രയല്ലേ ഉള്ളൂ. അതുപോലെ അതിലൊക്കെ കുറച്ച് ഇഞ്ചി, ഇത്രയും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്, പിന്നെ കുറച്ച് വിനീഗറാണ്. അപ്പോൾ നമുക്കിപ്പം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് വറ്റൽ മുളക് ഇടാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ശരിയായി. അപ്പോൾ നമുക്കൊന്ന് ഗ്രീസ് ഒന്ന് പതുക്കെ സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിലേക്ക്, നമ്മൾ കടുവറുത്ത് വെച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം, പതുക്കെ ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരും. നമുക്ക് ഇതിലോട്ട് നെല്ലിക്ക നമ്മൾ ഇതിലോട്ട് ഇടേണ്ടി വരും, കാര്യം അച്ചാറല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി നമ്മൾ നെല്ലിക്ക, സാധാരണ നമ്മൾ അരപ്പ് കഴിഞ്ഞിട്ട് ഈ അടുപ്പിലോട്ട് ചൂടുള്ളിടില്ല, കുറച്ച് തണുത്തിട്ടാണിടുന്നത്. ഇതിപ്പം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു അത്ര നെല്ലിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 1.5 കണ്ടി മുളക് പൊടി ഇട്ടു. അതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പ്, വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളമായിട്ട് കിടന്നിട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വിനീഗറാണ്, കുറച്ച് വിനീഗറും കൂടെ അല്ലേ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്, ഇതാകണ്ട നല്ല ഒരു കുറുകിയ പരുവമായി. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യണം, നമ്മളിതൊക്കെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഇന്ന് തന്നെ എടുക്കാനായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇന്ന് എങ്കിൽ ഇന്ന് അങ്ങനെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിനെല്ലിക്ക ഇട്ട് കൊടുക്കണം. ഒരു മിനിറ്റ് അതിൽ കിടന്നൊന്ന് ഇളകിക്കോട്ടെ, അപ്പോഴേ അതിൻ്റെ ഒരു രുചി അതിൽ പിടിക്കും. രുചി പിടിക്കുന്നതല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം. എന്ന് വെച്ചാൽ നമ്മളിത് ഉടനെ ഇൻസ്റ്റൻ്റായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഉപ്പിലിട്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യരുത്. പച്ചവെള്ളത്തിലാണ് ഇടുന്നത്, അത് 5-6 ദിവസം കഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഇതിപ്പം നമുക്ക് ഇന്ന് തന്നെ ഇപ്പം ഇത് ചൂട് മാറിയ ഉടൻ ചോറിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള അച്ചാറാണ്. ഇതിന് ഇൻസ്റ്റൻ്റ് അച്ചാറെന്നാണ് പറയുന്നത് കേട്ടോ. ഇതുപോലെ പുളിച്ചക്ക ഇട്ട് വയ്ക്കാം, നാരങ്ങ ഇട്ട് വയ്ക്കാം. എൻ്റെ നമ്മൾ നാരങ്ങ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇടുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം, നാരങ്ങ നമ്മൾ ഉപ്പിലിട്ടല്ലാതെ വെറും ഉപ്പ് മാത്രമായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കുറേ ദിവസം വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് അവിഞ്ഞതുപോലെ, അതായത് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വരും ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഇട്ട് അച്ചാറാക്കി എടുക്കണം. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ഇതിപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചോളും. കുറച്ച് നേരം ഇരുന്നാൽ മതി. ഇതിപ്പോൾ ഒന്ന് വെന്ത് വേവണം, അത്രേ ഉള്ളൂ. ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കാൻ തീ. ഇതൊന്ന് നെല്ലി ഒന്ന് വെന്ത് വരണം. നെല്ലിക്ക കുറച്ച് ഹാർഡാണ് കേട്ടോ. ഈ അരിനെല്ലിക്ക എന്ന് പറഞ്ഞത് ഇത്തിരി ഹാർഡാണ്, അതുകൊണ്ടാണ്. ഇത്ര മതിയാവും. അപ്പോഴേക്കും നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ നിർത്താം. മനസ്സിലായെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടെ അല്ലേ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇനി എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.